ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന കിങ് ഓഫ് കൊത്ത മൂവിയിലെ സോങ് വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാം വരുന്നതിലേക്ക്, ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരുന്നതായിരിക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ പ്രിവ്യൂക്കേണ്ട സോങ് വെച്ച് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ബീറ്റ് മാർക്കും എഫക്റ്റും പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക. XML ആയിട്ടുള്ള ഫയൽ ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലും കാണാൻ സാധിക്കുന്ന താഴെ കാണിച്ചിരിക്കുന്ന ഇവിടെ 8-ാം തലം ബീറ്റ് മാർക്കും 8-ാം തലം ടെക്സ്റ്റ് എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ മുകളിൽ കൊടുത്തിരിക്കുന്നത്, അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ടേബിൾ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ലിറിക്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് എഴുതി കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മിസ്സിംഗ് ഫോണ്ടെന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. നമുക്ക് ആദ്യം ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം. ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം മുകളിൽ കാണാൻ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ടിക് മാർക്ക് കൊടുക്കാൻ നേരത്ത് നമുക്കത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ചെയ്തിട്ട് എറേസ് ക്ലിക്ക് ചെയ്യുന്നത് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ ആ ലൈറ്റ് മോഷനിലെ, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം താഴെ കൊടുത്തെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ആ ഫോട്ടോ ലിങ്ക് എന്ന് പറയുന്ന വീഡിയോയുടെ എൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക. അതിനുശേഷം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ വൈപ്പ് എഫക്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈപ്പ് എഫക്റ്റ് കൊടുക്കുക. താഴെ നമുക്കൊരു ബ്ലർ എഫക്റ്റ് ലഭിക്കാനായിട്ടാണ്. എന്നിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വൈപ്പ് എന്ന് കൊടുക്കുക. WIP എന്ന് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിനകത്ത് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ആംഗിള് സെലക്ട് ചെയ്തിട്ട് 90° ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. ആംഗിള് 90° കൊടുക്കുക. ആംഗിള് 90° കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ കൊടുത്തേക്കുന്ന എൻഡ് വാല്യൂ ഉണ്ട്. എൻഡ് വാല്യൂ കുറച്ച് കൂട്ടി ഇങ്ങനെ കുറയ്ക്കുക. കുറച്ച് കൊടുക്കുക. ഒരുപാട് മുകളിലോട്ട് കയറ്റി ഇങ്ങനെ വൈപ്പ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഫെതറിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫെതറിൽ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഫോട്ടോയുടെ തന്നെ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 3-ാം ദിവസം എടുത്ത ശേഷം ഇങ്ങനെ സൈസ് കൂട്ടി കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൊടുക്കാമെന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഒരു ഫോട്ടോ മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് 2 ഫോട്ടോയും ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് വെക്കുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് വരുന്ന രീതിയിൽ കൊടുക്കുക. കാണിച്ചു തരാം. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താലേ ഉള്ളൂ നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ കാണാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം ആ ബാക്ക്ഗ്രൗണ്ടിലെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ആയതിനു ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഇങ്ങനെ കുറച്ച് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ ഒപ്പാസിറ്റിയാണ് നമ്മളിങ്ങനെ കുറയ്ക്കുന്നത്. നമുക്ക് ഒരു 30 കൊടുത്താൽ മതി. ഇത്രയും മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് കുറച്ചൊരു കളർ വേണമെങ്കിൽ അതിനകത്ത് സാച്ചുറേഷൻ വൈബ്രൻസ് കൊടുത്താൽ മതി. ഫ്രണ്ടിലത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. ആർ എഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് SAT എന്ന് കൊടുക്കുക. SAT എന്ന് കൊടുക്കുക. സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് സാച്ചുറേഷൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് കളർ കൂടുതൽ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിനി ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രീസെറ്റ് എടുക്കുക. അതായത് ഡൗൺലോഡ് ചെയ്ത് 2 ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞല്ലോ, അതിനകത്ത് പ്രീസെറ്റ് എടുക്കുക. ബാക്ക് അടിക്കുക. 8-ാം തീയതി ടെക്സ്റ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ടെക്സ്റ്റ് ക്ലിക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഏറെ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. ഇത്ര എഫക്റ്റ് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം
ബാക്ക് അടിക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്നിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഓരോ ലെയറിലും ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലെയർ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ലഭിക്കുന്നതാണ്. ആണെന്നുണ്ടല്ലോ, ഇതുപോലെ ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം തന്നെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാം ഇവിടുന്ന് ലൈക്ക് ചെയ്താലും പോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ മുഴുവൻ കാണിച്ചു തരുന്നില്ല, ഓരോ ലിറിക്സിലും ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി. എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ ഫുൾ എച്ച് ഡി ആക്കി കൊടുക്കുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ആൾ.